മലമ്പുഴ ചെറാട മലയിൽ കുടുങ്ങിയ യുവാവിനെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ബാബുവിന് തൊട്ടരികിൽ സൈന്യമെത്തി യുവാവിന് വെള്ളവും ഭക്ഷണവും എത്തിക്കുന്നതാണ് ആദ്യ പരിഗണന. താഴെയിറക്കുന്നത് സാഹചര്യം നോക്കിയായിരിക്കും. വിവരങ്ങളുമായി അരുണ അലത്തൂർ ചേരുന്നു. അരുണെ, രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം 40 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ബാബുവിൻ്റെ അടുത്തേക്ക് സൈന്യം എത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? തീർച്ചയായും, ചെറാട് മലയിൽ കുടുങ്ങിയ ബാബു എന്ന യുവാവിനായുള്ള തിരച്ചിൽ, അയാളെ രക്ഷപ്പെടുത്തുന്നതിനായുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഉൾപ്പെടെ കുറെ കൂടി രക്ഷാപ്രവർത്തകർ എനിക്ക് പുറകിലായി കാണാൻ സാധിക്കും. ഈ രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്നലെ രാത്രി 9:30 തന്നെയാണ് ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജിന്റെ നേതൃത്വത്തിലുള്ള സൈനിക സംഘം രക്ഷാപ്രവർത്തനത്തിനായി ഈ ഭാഗത്തേക്ക് എത്തിച്ചേർന്നത്. അദ്ദേഹം എത്തിയതിന് ശേഷം ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഉള്ളവരുമായി കൂടിക്കാഴ്ച നടക്കുകയുണ്ടായി. എങ്ങനെ വേണം ഈ ഒരു രക്ഷാപ്രവർത്തനം എന്ന ഒരു പ്ലാൻ അപ്പോൾ തയ്യാറാക്കുകയുണ്ടായി. ആ പ്ലാൻ തയ്യാറാക്കിയതനുസരിച്ച് ആദ്യ സൈനിക സംഘം ഇന്നലെ രാത്രി 11 മണിയോടുകൂടെ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ചെറാട് മലയടിവാരത്ത് നിന്നും മലമുകളിലേക്ക് അവർ യാത്ര തിരിച്ചു. യാത്ര തിരിച്ച് രാത്രി തന്നെ അവർ ഏകദേശം 300 മീറ്റർ അടുത്ത് വരെ, ഈ യുവാവ് നിൽക്കുന്നതിന് 300-200 മീറ്റർ അടുത്ത് വരെ അവർ എത്തിച്ചേരുകയുണ്ടായി. എത്തിച്ചേർന്നപ്പോൾ യുവാവ് ആവശ്യപ്പെട്ടത് തനിക്ക് വെള്ളം വേണം എന്നൊരു ആവശ്യമായിരുന്നു യുവാവ് അവിടെ നിന്നും പറയുന്നുണ്ടായിരുന്നത്. അത് അവർ വ്യക്തമായി കേൾക്കുകയുണ്ടായി. ഒരു കാരണവശാലും ഭയപ്പെടരുത്, തങ്ങൾ ഒപ്പമുണ്ട്, ഉടൻ തന്നെ ബാബുവിനെ താഴെ ഇറക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുള്ള വിവരം ഉൾപ്പെടെ സൈന്യം ഈ ഒരു യുവാവിനെ അറിയിക്കുകയുണ്ടായി. മാത്രമല്ല ഭയപ്പെടരുത്, വെള്ളവും ഭക്ഷണവും അറിയിക്കുകയുണ്ടായി. മാത്രമല്ല ഭയപ്പെടരുത്, വെള്ളവും ഭക്ഷണവും എല്ലാം ഉടൻ എത്തിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പറയുകയുണ്ടായി. ഏതായാലും ആ ഒരു യുവാവ് ഇപ്പോഴും അവിടെ സുരക്ഷിതനായിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഇന്നലെ നമ്മൾ ജനറേറ്റീവ് തന്നെയാണ് ആ യുവാവ് ഒരു പൊത്തിനകത്ത് ഇരിക്കുന്നതിൻ്റെ ഹെലി ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് വെള്ളം വേണമെന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. കൊടും നല്ല പകൽ മുഴുവൻ ആ ചൂടിലാണ്, അത്രയും ചൂടുള്ള സമയത്താണ് ഈ ബാബു ആ മലമുകളിൽ ആ പൊത്തിൽ ഇന്നലെ രാത്രി രാവിലെ പകൽ മുഴുവൻ ചിലവഴിച്ചത്. ഇന്നിപ്പോൾ രാത്രി സമയങ്ങളിലാണെങ്കിൽ കൊടും തണുപ്പാണ്. ഇപ്പോൾ ഞാൻ ചിലവഴിച്ചത് പോലും ഇവിടെ നല്ല ഒരു തണുപ്പ് അനുഭവപ്പെടുന്ന സാഹചര്യമാണ്. ഈ നല്ല തണുപ്പ് അനുഭവപ്പെടുമ്പോൾ ആ തണുപ്പിനെ അതിജീവിച്ചും യുവാവ് അവിടെ തുടരുന്നു. അദ്ദേഹം വളരെ ആക്റ്റീവായി തന്നെ സൈന്യത്തിന് പ്രതികരണം നൽകി എന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ് എന്നുള്ളതാണ് നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. ഏതായാലും ഈ ഭാഗത്ത് സൈന്യത്തിന്റെ സംഘം, രണ്ടാമത് സംഘവും ഇന്നലെ രാത്രി തന്നെ എത്തിച്ചേരുകയുണ്ടായി. ആദ്യ സംഘം പോയി എങ്ങനെ വേണം ഈ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് എന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുകയും അതിന് വ്യക്തമായ ഒരു പ്ലാൻ തയ്യാറാക്കുകയുമാണ് ഹേമന്ത് രാജിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ സംഘം തയ്യാറാക്കിയത്. ശേഷം രണ്ടാമത്തെ സംഘം അത് എങ്ങനെ വേണം പ്രാവർത്തികമാക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേഷൻസ് എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ അവരും ഒരു വ്യക്തത ഏറെക്കുറെ വരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരം പുലരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വെളിച്ചം എത്തുന്നതോടുകൂടെ തന്നെ, നേരം പുലരുന്നതോടുകൂടെ തന്നെ ഈ സൈന്യം രക്ഷാപ്രവർത്തനം ആരംഭിക്കും. പ്രാഥമികമായി ഏറ്റവും ആദ്യ പരിഗണന എന്നത് വെള്ളവും ഭക്ഷണവും നൽകുക, ബാബുവിന് വെള്ളവും ഭക്ഷണവും നൽകുക എന്നുള്ളതാണ് സൈന്യം ആദ്യ പരിഗണന. അതിനുശേഷമായിരിക്കും ഇയാളെ താഴെ ഇറക്കുന്ന മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഏതായാലും താഴെ ഇറക്കുമ്പോൾ മറ്റ് റോപ്പും മറ്റും ഉപയോഗിച്ചുള്ളതും അതുപോലെ തന്നെ എയർലിഫ്റ്റിംഗ് സാധ്യത ഉൾപ്പെടെ മറ്റ് ഏതെല്ലാം രീതിയിലായിരിക്കും ഓപ്പറേഷനുകൾ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. കാരണം അവിടുത്തെ സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തേണ്ടതുണ്ട്. ഏതായാലും സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി ഈ സൈന്യം ഈ മലയിടുക്കിലേക്ക് ബാബുള്ള ഭാഗത്തേക്ക് പോവുക എന്നത് വളരെ ദുഷ്കരമായ, വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. പ്രത്യേകിച്ച് വളരെ ഇഴജന്തുക്കളും മറ്റുമെല്ലാം ഉള്ള കാടാണ്, അവിടെ നിന്നും അതിലൂടെ വേണം കടന്നു വേണം
ബാബു ഉള്ള ആ മലയുടെ ഭാഗത്തേക്ക് ചെറാട് മലയുടെ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ എന്നുള്ളതാണ്. മാത്രമല്ല വന്യമൃഗശല്യം ആനവും പുലിയെല്ലാം ഉള്ള ഒരു മല കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ വന്യമൃഗങ്ങളെയും ജന്തുക്കളെയും എല്ലാം വലിയ പാമ്പ് ഉൾപ്പെടെ വന്യജീവികളെയും എല്ലാം അതിജീവിച്ച് വേണം സൈന്യത്തിന് അവിടെ എത്തിച്ചേരാൻ. അത്രയും ശ്രമകരമായാണ് സൈന്യം അവിടെ എത്തിച്ചേർന്നത്. ഏതായാലും രാത്രി തന്നെ സൈന്യം ഈ ഓപ്പറേഷന് വേണ്ടി പുറപ്പെട്ടു എന്നുള്ളത് അവർക്ക് അത്രയും പ്രാവീണ്യം നേടിയ ആളുകളാണ് ഈ സൈന്യ സംഘം എന്നുള്ളതാണ്. അവർ നോർത്ത് ഈസ്റ്റ് മേഖലയിലെല്ലാം പലയിടത്തായി ഇത്തരം രാത്രിയിലുള്ള പല ഓപ്പറേഷനുകൾ രക്ഷാദൗത്യമായാലും മറ്റു ഓപ്പറേഷനുകളായാലും എല്ലാം നോർത്ത് ഈസ്റ്റിലെ പല ഭാഗത്തും നടത്തി അതിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു രക്ഷാ ദൗത്യത്തിന് രാത്രി തന്നെ സമയം തിരഞ്ഞെടുത്തത്. ഏതായാലും സൈന്യത്തിന്റെ രണ്ട് യൂണിറ്റും ഉണ്ട്. അതുകൂടാതെ NDRFന്റെ ഇന്നലെ രണ്ട് NDRF യൂണിറ്റ് മലമുകളിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു യൂണിറ്റ് കൂടി NDRFന്റെ പുതിയൊരു യൂണിറ്റ് കൂടി അവിടേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വീട്ടുകാരുടെ പ്രതികരണം എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഇന്നലെ വൈകിട്ട് തന്നെ അവർ പ്രതികരിച്ചതായിരുന്നു. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നാട് മുഴുവൻ ബാബുവിനെ തിരിച്ചു കൊണ്ടുവരാനായി ബാബുവിനെ തിരിച്ചിറക്കാനായി വളരെയേറെ കാത്തിരിക്കുന്നു. അതിനുവേണ്ടി എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷം തന്നെയാണ് അവർ പങ്കുവച്ചത്. ഏതായാലും അവൻ ഉടൻ തന്നെ ബാബു തിരിച്ച് വരും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിന് ഉള്ളത് എന്നതാണ്. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ കാര്യക്ഷമമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ നേരം പുലർന്നിരിക്കുന്നു. ഏകദേശം വെളിച്ചം നമുക്ക് പുറകിലായിട്ട് ആ മല ചെറിയ രീതിയിലെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ ചെറിയ രീതിയിലെങ്കിലും വെളിച്ചം വന്നു തുടങ്ങിയിട്ടുണ്ട്. വെളിച്ചം വരിക എന്നത് തന്നെയാണ് രക്ഷാസംഘത്തിന്റെ മുൻപും ഏറ്റവും പ്രധാനമായ കാര്യം. ഈ ദൗത്യം ഇനി ഒരടി മുന്നോട്ട് പോകണമെങ്കിൽ രക്ഷാദൗത്യത്തിൽ വെള്ളമോ ഭക്ഷണമോ നൽകണമെങ്കിൽ അതിന് വെളിച്ചം വേണം എന്നുള്ളതാണ്. ഏതായാലും നമുക്കെല്ലാം വലിയ ആശങ്കയുണ്ടായിരുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര തണുപ്പാണ്. മാത്രമല്ല ഇന്നലെയും കഴിഞ്ഞ ദിവസത്തെ രാത്രിയിലെ തണുപ്പ് മുഴുവൻ സഹിച്ചും ചൂട് മുഴുവൻ സഹിച്ചും എല്ലാം ഈ മലയിടത്തിൽ ചിലവഴിച്ച യുവാവ് ഭക്ഷണവും വെള്ളവും ഇല്ലാതെയാണ് ചിലവഴിച്ചത്. ഏതെങ്കിലും തരത്തിൽ മുഹാലത്തിപ്പെടുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അത് വളരെ പ്രയാസങ്ങൾ സൃഷ്ടിക്കും, അല്ലെങ്കിൽ അത് വലിയ രക്ഷാപ്രവർത്തനത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് വലിയ ആശങ്ക ഉളവാക്കുന്ന കാര്യമായിരുന്നു. പക്ഷേ രാത്രി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ സൈനിക വൃത്തങ്ങളിൽ നിന്നുൾപ്പെടെ സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്നുൾപ്പെടെ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ വളരെ ആശ്വാസകരമായ കാര്യമാണ്. യുവാവ് റെസ്പോണ്ട് ചെയ്യുന്നു. ഇപ്പോഴും വെള്ളം വേണമെന്നുള്ള ആവശ്യമാണ്. യുവാവ് ഏകദേശം ഒരു 300-200 അടി അടുത്ത് വരെ എത്തിയ ഉദ്യോഗസ്ഥരോടെല്ലാം ആവശ്യപ്പെട്ടത് വെള്ളം വേണം എന്നുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു 40 മണിക്കൂറോളം പിന്നിട്ട രക്ഷാ ദൗത്യം ദ്രുതഗതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് വരും മണിക്കൂറുകളിൽ ഈ കേരള ജനത ഒന്നാകെ രുചിരിപ്പോടെ കാത്തിരുന്ന, അല്ലെങ്കിൽ ആ യുവാവ് ഏത് വിധേയെങ്കിലും തിരിച്ച് വളരെ സുഖകരമായി താഴെ ഇറങ്ങണമെന്ന് പ്രാർത്ഥിച്ച ഒരുപാട് ആളുകളുണ്ട്. അതിന് ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ്, അല്ലെങ്കിൽ ആശ്വാസകരമായ ഒരു വിവരം തന്നെയാണ് ഈ സുപ്രഭാതത്തിൽ നമുക്ക് പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കാനുള്ളത്. ഏതായാലും ഇപ്പോൾ രക്ഷാ ദൗത്യം ദ്രുതഗതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ശരി, രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം 40 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. വിനീഷ് കൂടി ചേരുന്നുണ്ട്. വിനീഷ്, ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ഏത് രീതിയിലാണ്? അരവിന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം പിന്നിട്ടിട്ട് ഏകദേശം 40 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. സൈന്യവും അതോടൊപ്പം തന്നെ മറ്റു സേനാംഗങ്ങളും അവരുടെ കഴിവിൻ്റെ പരമാവധിയുള്ള പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ബാബുവുമായി സൈന്യത്തിൻ്റെ ഒരു അംഗത്തിന് സംസാരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ്. അദ്ദേഹം വെള്ളം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് സൈന്യ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായിരുന്നാലും ഈ ബാബു കോൺഷ്യസ് ആണ്, അല്ലെങ്കിൽ ഓർമ്മ ബാബു
യുവാവിന് ഉണ്ട് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അത് ഏറെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഇനി പുലർച്ചെ കുറച്ച് വെളുക്കുന്നതോടുകൂടി എന്തായിരുന്നാലും രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സൈന്യത്തിന് സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ സൈന്യാംഗങ്ങളും വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എനിക്ക് പുറകിലായി ഇപ്പോൾ ദൃശ്യങ്ങളിൽ ആ മല കാണാം. എന്തായിരുന്നാലും അവിടെ രക്ഷാപ്രവർത്തനം പല ടീം അംഗങ്ങളുടെയും കരസേനയുടെയും അതോടൊപ്പം തന്നെ NDRF ഒക്കെ നേതൃത്വത്തിൽ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 40 മണിക്കൂറത്തെ പ്രയത്നം തന്നെയാണ് നമുക്ക് ഈ പ്രദേശത്ത് കാണാൻ സാധിക്കുന്നത്. ഒരു എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു 7.5-8 മണിയോടുകൂടി തന്നെ കൃത്യമായി കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് കാര്യക്ഷമമായി മുന്നോട്ട് നീങ്ങാൻ സൈന്യത്തിന് സാധിക്കും. രാത്രി ആയിരുന്നതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഒരു മഞ്ഞിൻ്റെ ഒരു സാധ്യത നിലനിന്നിരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്ററിലുള്ള രക്ഷാപ്രവർത്തനത്തിലുള്ള ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിലും അതും വലിയ രീതിയിൽ ഈ പാറയോട് അല്ലെങ്കിൽ ഈ മലയോട് അടുക്കാൻ രക്ഷാ ദൗത്യത്തിന് സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. ഹെലികോപ്റ്ററിൻ്റെ സാഹചര്യത്തിൽ ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കൂടുതൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു മറ്റ് സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ബാബുവിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും കൂടുതൽ വെളുക്കുന്നതോടുകൂടി പകൽ വെളിച്ചം കൂടുതലാകുന്നതോടുകൂടി രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സമയം നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സംവിധാനത്തിലേക്ക് നീങ്ങാൻ സാധിക്കും. രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൗത്യം പൂർണ്ണമായും തന്നെ ഏകദേശം 10 മണിയോടുകൂടി നടക്കും. ബാബുവിനെ താഴേക്ക് ഇറക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. വിനീഷേ, ബാബുവിനടുത്തേക്ക് എത്താനുള്ള തടസ്സം എന്താണ് ഈ രക്ഷാ ദൗത്യത്തിന് മുന്നിലുള്ളത്? രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം 40 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ബാബുവിൻ്റെ അടുത്തേക്ക് സൈന്യം എത്തിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണവും വെള്ളവും എത്തിക്കാനാണ് ആദ്യ പരിഗണന. താഴെയിറക്കുന്ന സാഹചര്യം. ഹലോ ഹലോ, മലമ്പുഴ ചെറുനാട് മലയിൽ കുടുങ്ങിയ യുവാവിനെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. രക്ഷാപ്രവർത്തനം ഏകദേശം 40 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ബാബുവിൻ്റെ അടുത്തേക്ക് സൈന്യം എത്തിക്കൊണ്ടിരിക്കുന്നു. ബാബുവിൻ്റെ അടുത്തേക്ക് സൈന്യം എത്തിക്കൊണ്ടിരിക്കുകയാണ്. യുവാവിന് ഭക്ഷണവും വെള്ളവും എത്തിക്കുകയാണ് ആദ്യ പരിഗണനയെന്നാണ് സൈന്യം അറിയിച്ചിട്ടുള്ളത്. താഴെയിറക്കാനുള്ള സാഹചര്യം നോക്കിയായിരിക്കും പിന്നീട് അറിയിക്കും. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷേ, ബാബുവിൻ്റെ അടുത്തേക്ക് എത്താനുള്ള തടസ്സം എന്താണ് ഇനി രക്ഷാദൗത്യത്തിന് മുന്നിലുള്ളത്? മലമ്പുഴ ചെറാട് മലയിൽ കുടുങ്ങിയ യുവാവിനെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ബാബുവിന് തൊട്ടരികിൽ സൈന്യം എത്തിയിട്ടുണ്ട്. യുവാവിന് വെള്ളവും ഭക്ഷണവും എത്തിക്കുന്നതാണ് ആദ്യ പരിഗണന. താഴെയിറക്കുന്നത് സാഹചര്യം നോക്കിയായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. വിനീഷ് ചേർന്നു. വിനീഷെ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? നിലവിൽ ബാബുവിൻ്റെ സമീപ പ്രദേശത്തേക്ക് സൈന്യം എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ആ മലനിരകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു. ഏകദേശം ഏറ്റവും ഉയരമുള്ള ഒരു പ്രദേശത്തേക്ക് ഈ മലയുടെ നടു മധ്യഭാഗത്തായാണ് ഇപ്പോൾ ഈ ബാബു അകപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ലഭിച്ച വിവരം. അവിടുത്തെ ഒരു പൊത്തിൽ അല്ലെങ്കിൽ ആ മലനിരകളിലെ ഒരു ചരിവിലാണ് ഇപ്പോൾ ബാബു ഉള്ളത്. അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യം ഇവിടെ ഒരു ദുസ്സഹജമായ സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാം മറികടന്ന് സൈന്യം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സൈന്യം ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ബാബുവിൻ്റെ സമീപ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രക്ഷാദൗത്യം വലിയ തോതിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി അടക്കമുള്ള സമയങ്ങളിൽ ബാബുവിനെ താഴെയിറക്കാനുള്ള ഒരു പരിശ്രമം രക്ഷാദൗത്യത്തിൻ്റെ ഭാഗത്തു നിന്ന് സൈന്യത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് സമീപത്തേക്ക് ഇപ്പോൾ സൈന്യത്തിന് വെച്ചിട്ടുള്ളതും ആ സൈന്യത്തിലെ ഒരു അംഗത്തിന് ബാബുവുമായി സംസാരിക്കാൻ സാധിച്ചിട്ടുള്ളതുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും പകൽ വെളിച്ചം കൂടുതൽ ലഭിക്കുന്നതോടുകൂടി ഈ രക്ഷാദൗത്യം കൂടുതൽ സുഗമമാകും എന്ന് തന്നെയാണ് സൈന്യം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അല്ലെങ്കിൽ ഉടനെ തന്നെ ബാബുവിനെ താഴേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമത്തിനായിരിക്കും ദൗത്യം മുൻകൈ എടുക്കുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള പരിശ്രമങ്ങൾ മലമ്പുഴ ചെറാട് മലയിൽ കുടുങ്ങിയ യുവാവിനെ പുറത്തെത്തിക്കാൻ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ബാബുവിന് തൊട്ടരികിൽ സൈന്യം എത്തിയിട്ടുണ്ട്. യുവാവിന് വെള്ളവും ഭക്ഷണവും എത്തിക്കുകയാണ്
ആദ്യ പരിഗണനയെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷമാകും താഴെയിറക്കുന്ന സാഹചര്യം നോക്കി ആകും താഴെയിറക്കുക എന്നും സൈന്യം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അരുണ, ഇപ്പോൾ ആ യുവാവിൻ്റെ ആരോഗ്യനില എങ്ങനെയാണ്? രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? വിനീഷ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? മലമ്പുഴ ചിറാടുമലയിൽ കുടുങ്ങിയ യുവാവിനെ പുറത്തെത്തിക്കാൻ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ബാബുവിന് തൊട്ടരികിൽ സൈന്യം എത്തിയിട്ടുണ്ട്. യുവാവിന് വെള്ളവും ഭക്ഷണവും എത്തിക്കുന്നതിനാണ് ആദ്യ പരിഗണന. അതിനുശേഷമാകും സാഹചര്യം നോക്കിയ ശേഷമാകും താഴെ ഇറക്കുക എന്നാണ് സൈന്യം അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 40 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം. ബാബുവിൻ്റെ അടുത്തേക്ക് സൈന്യം എത്തിയിരിക്കുന്നു. ബംഗളൂരുവിൽ നിന്നുള്ള സൈനിക സംഘവും വില്ലിംഗ്ടണിൽ നിന്നുള്ള സംഘവും ഇന്നലെ രാത്രിയോടെ തന്നെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. യുവാവിൻ്റെ ആരോഗ്യനിലയിൽ പ്രശ്നമൊന്നുമില്ല എന്നാണ് സൈന്യം അറിയിച്ചിട്ടുള്ളത്. യുവാവിനെ താഴെ ഇറക്കാനുള്ള ശ്രമത്തിലാണ് രക്ഷാ സംഘം ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുള്ളത്. ആദ്യ പരിഗണന വെള്ളവും ഭക്ഷണവും എത്തിക്കുക എന്നതിനാണ്. താഴെ ഇറക്കുന്ന സാഹചര്യം നോക്കിയായിരിക്കും എന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ പകൽ സമയത്തടക്കം യുവാവിന് ഭക്ഷണമടക്കം എത്തിക്കാൻ ഡ്രോണുകൾ വഴി രക്ഷപ്പെടുത്താൻ ഹെലികോപ്റ്റർ വഴിയും ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. കോസ്റ്റൽ ഗാർഡിൻ്റെയും ഹെലികോപ്റ്റർ മലയിലേക്ക് എത്തിയെങ്കിലും ശക്തമായ കാറ്റിനെ തുടർന്ന് ഇന്നലെ യുവാവിനെ അതിനരികിലേക്ക് എത്താനോ നിയന്ത്രിച്ചു നിർത്താനോ സാധിച്ചിരുന്നില്ല. ഇതിനെ തുടർന്ന് ഹെലികോപ്റ്റർ തിരിച്ചു പോവുകയായിരുന്നു. അതാണ് ഇന്നലെ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കാത്തത്. മലമ്പുഴ ചിറാടുമലയിൽ കുടുങ്ങിയ യുവാവിനെ പുറത്തെത്തിക്കാൻ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നു. സൈന്യം ബാബുവിൻ്റെ അരികിൽ തൊട്ടരികിലെത്തിയിരിക്കുകയാണ്. യുവാവിന് വെള്ളവും ഭക്ഷണവും എത്തിക്കുന്നതിനാണ് ആദ്യ പരിഗണന. അതിനുശേഷമാകും താഴെ ഇറക്കുന്ന സാഹചര്യം നോക്കിയ ശേഷമാകുമെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട്. ബാബുവുമായി രക്ഷാ ദൗത്യ സംഘം സംസാരിച്ചിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൊടുവിലാണ് രക്ഷാദൗത്യ സംഘം ബാബുവിൻ്റെ അരികിലെത്തിയത്. സംഘം യുവാവുമായി സംസാരിച്ചു. കരസേനാ സംഘത്തിൻ്റെ സാന്നിധ്യമറിഞ്ഞ ബാബു അവിടെ നിന്ന് താനിവിടെ ഉണ്ടെന്ന് അറിയിക്കുന്നതിനായി ബാബുവിന് ഉടൻ തന്നെ ഭക്ഷണവും വെള്ളവും നൽകാൻ കഴിയുമെന്ന് സംഘം വ്യക്തമാക്കി. മലയാളി കൂടിയായ ലഫ്റ്റനൻ്റ് കേണൽ ഹേമന്ത് രാജാണ് 9 അംഗ രക്ഷാദൗത്യ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുണെ, ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോൾ വെളിച്ചമായിരിക്കുന്നു. രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. രക്ഷാദൗത്യ സംഘത്തിന്റെ മുൻപിലുണ്ടായിരുന്ന സൈന്യത്തിന്റെ മുൻപിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് ഇന്നലെ അവർ രാത്രി ഏകദേശം 11 മണിയോടുകൂടെ ഈ ഒരു ചെറാട് മല അടിവാരത്തിൽ നിന്നും മല മുകളിലേക്ക് കയറിയെങ്കിലും അവർ മുകളിലേക്ക് എത്തുന്നതിനുള്ള മുകളിൽ ഏകദേശം യുവാവിന് 300-200 മീറ്റർ അടുത്തുവരെ അവർ എത്തുകയുണ്ടായെങ്കിലും ഒരു തടസ്സമായി നിന്നത് വെളിച്ചം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഇന്നിപ്പോൾ വെളിച്ചം വന്നതിന് ശേഷം മാത്രമേ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു സൈനിക വൃത്തങ്ങളിൽ നിന്നും
നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിച്ച വിവരം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ പോലും മല കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെളിച്ചമായിരിക്കുന്നു. രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ദൗത്യസംഘം ഇന്നലെ മുതൽ തന്നെ യുവാവുമായി പല തവണ ബന്ധപ്പെട്ടു. യുവാവ് ഓരോ സമയവും അവർ സൈനിക ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ യുവാവ് ആവശ്യപ്പെട്ടത് തനിക്ക് അല്പം വെള്ളം വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെള്ളവും ഭക്ഷണവും ഏത് വിധേനയും യുവാവിന് എത്തിച്ച് നൽകുക എന്നുള്ളതാണ് സൈന്യം ഏറ്റവും ആദ്യം പരിഗണന നൽകുന്ന കാര്യം. ഇന്നലെ തന്നെ വെള്ളവും ഭക്ഷണവും എല്ലാം എത്തിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആദ്യം NDRFന്റെ 2 യൂണിറ്റ് ഇന്നലെ ഈ ഒരു മലമുകളിലേക്ക് കയറുകയുണ്ടായി. പക്ഷെ അവർക്ക് ഈ യുവാവിന് അടുത്തേക്ക് എത്തുന്നതിന് സാധിച്ചില്ല എന്നുള്ളതായിരുന്നു. അതിനുശേഷം ഹെലികോപ്റ്റർ മുഖാന്തരം ഈ യുവാവിന് അടുത്തേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. കൊച്ചിയിൽ നിന്നും കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ആയിരുന്നു എത്തിയത്. പക്ഷേ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ എത്തിയപ്പോൾ ശക്തമായ കാറ്റായിരുന്നു. കാറ്റിനെ തുടർന്ന് അവിടെ ഭക്ഷണം നൽകുന്നതിന് വെള്ളം നൽകുന്നതിന് ഒന്നും കഴിയാത്ത ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായി എന്നതാണ്. അതിനുശേഷം വൈകീട്ടോടുകൂടി ഒരു ഡ്രോൺ ഉപയോഗിച്ചും യുവാവിന് വെള്ളവും ഭക്ഷണവും നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. പക്ഷേ ആ ഡ്രോൺ ശ്രമവും പരാജയപ്പെടുന്ന ഒരു സ്ഥിതിയായിരുന്നു. ഇത്തരത്തിൽ ഇന്നലെ നടത്തിയ ഭക്ഷണവും വെള്ളവും എല്ലാം നൽകുന്നതിന് നടത്തിയ വിവിധ ശ്രമങ്ങൾ എല്ലാം പരാജയപ്പെടുകയായിരുന്നു. ഏതായാലും ഇന്നും ആദ്യം വെള്ളവും ഭക്ഷണവും എത്തിക്കുക എന്നതാണ്. റോപ്പ് കെട്ടി ആ റോപ്പുകളിൽ കൂടെ കയറി മുകളിലേക്ക് എത്തി വെള്ളവും ഭക്ഷണവും നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, അത് ഒരു പരിഗണനയുള്ള ഒരു കാര്യം. മറ്റൊന്ന് ഹെലികോപ്റ്റർ ഉൾപ്പെടെ കൊണ്ടുവന്ന് അത്തരത്തിൽ ഹെലികോപ്റ്ററിൽ മുഖാന്തരം വെള്ളവും ഭക്ഷണവും നൽകുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു ശ്രമം നടത്താൻ സാധ്യതയുണ്ട്. അതുകൂടാതെ വേറെ ഒരു ശ്രമം എന്നുള്ളത് ഈ ഡ്രോൺ തന്നെ വീണ്ടും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ഡ്രോൺ വളരെ ചെറുതായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം കൊടുക്കുന്നതിനും മറ്റും ഒന്നും അതിന് അത്രയും ശേഷിയുള്ള ഡ്രോൺ ആയിരുന്നില്ല ഇന്നലെ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നല്ല ഒരു ഡ്രോൺ, കൂടുതൽ വലിയ ഒരു ഡ്രോൺ ഉപയോഗിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. അതിനുവേണ്ടി ചെന്നൈയിൽ നിന്നുള്ള ഒരു കമ്പനി ഈ ഡ്രോൺ നൽകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഡ്രോണുമായി ചെന്നൈയിൽ നിന്നുള്ള ഒരു കമ്പനി അവർ തങ്ങൾ ഈ വെള്ളവും മറ്റും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി സഹകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചെന്നൈയിൽ നിന്നുള്ള ആ ഡ്രോൺ കമ്പനി വെള്ളവും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഒരു ശ്രമത്തിൽ പങ്കാളിയാവും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും 40 മണിക്കൂർ പിന്നിട്ട രക്ഷാപ്രവർത്തനം ഇപ്പോഴും ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ചെറിയ സംവിധാനങ്ങൾ, നമുക്കറിയാം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി തന്നെ ആദ്യം ഈ ഭാഗത്തേക്ക് ജനടിവി സംഘം എത്തിച്ചേർന്നപ്പോൾ ഇവിടെ പോലീസുകാരും കുറച്ച് മാധ്യമപ്രവർത്തകരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും വനം വകുപ്പും മാത്രം ചെറിയ സംവിധാനങ്ങളും ചെറിയ സജ്ജീകരണങ്ങളും ചെറിയ സൗകര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അത്തരത്തിലല്ല, രക്ഷാദൗത്യത്തിന്റെ കാര്യങ്ങൾ കുറെ കൂടി വിശാലമായിരിക്കുന്നു. സൈന്യത്തിന്റെ 2 യൂണിറ്റ് എത്തിയിരിക്കുന്നു. ഒരു യൂണിറ്റ് ഇന്നലെ 10 മണിയോടുകൂടെയാണ് ഈ ഒരു മല അടിവാരത്ത് എത്തിയത്. ലെഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ആദ്യം എത്തിച്ചേർന്നത്. അവർ എത്തിച്ചേർന്നതിന് ശേഷം രാത്രി തന്നെ മലയിലേക്ക് കയറുകയുണ്ടായി. രാത്രി മലയിലേക്ക് കയറിയതിനു ശേഷം അവർ കൃത്യമായി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഓരോ ഭാഗങ്ങളും ഏത് തരത്തിൽ വേണം ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ, രക്ഷാപ്രവർത്തനം ഏത് തരത്തിൽ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം രാത്രി തന്നെ അവർ മനസ്സിലാക്കി എന്നുള്ളതാണ്. വളരെ ദുഷ്കരമായിരുന്നു അവരുടെ യാത്ര എങ്കിൽ പോലും അവർ ഈ നോർത്ത് ഈസ്റ്റിലും മറ്റുമെല്ലാം വലിയ പാറയിടുക്കുകളിലും മല മേഖലയിലും മലയോര മേഖലകളിലെല്ലാം പല ഓപ്പറേഷനുകൾ നടത്തിയിട്ടുള്ള ടീമാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം രാത്രിയുള്ള ഓപ്പറേഷൻ വലിയ പ്രശ്നമായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ ഒരു സൈനിക സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ലീഡ് ചെയ്യുന്ന ഹേമന്ത് രാജ് അദ്ദേഹം ഒരു മലയാളിയാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു മലയാളി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ കേരളത്തിലെ ഈ പാറയും അതുപോലെ തന്നെ മലയാളം ഇങ്ങനെയുള്ള ഭൂപ്രകൃതി സംബന്ധിച്ച് കൃത്യമായ ധാരണ ഈ മലയാളിയായ ഉദ്യോഗസ്ഥനെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ഈ രക്ഷാദൗത്യത്തിന് ഗുണം ചെയ്യുന്നു എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. കാരണം രാത്രി തന്നെ അവർക്ക് കൃത്യമായി ഈ യുവാവിനടുത്തേക്ക് 300 മീറ്റർ അടുത്തേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഉദ്യോഗസ്ഥനെ, ഈ ഒരു മലയാളിയായ ഉദ്യോഗസ്ഥൻ കൂടെ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പർവ്വത മല നിരകളും അതിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചെല്ലാം കൃത്യമായ ധാരണയുള്ളത് ഈ രക്ഷാദൗത്യത്തിന് വലിയ ഒരു ഗുണം ചെയ്തു എന്ന് വേണം അനുമാനിക്കാൻ. ഏതായാലും രക്ഷാദൗത്യം ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്, വെളിച്ചമായിരിക്കുന്നു.
അതുകൊണ്ട് തന്നെ ഈ യുവാവിനെ വെള്ളവും ഭക്ഷണവും ആദ്യം നൽകുക, ആ വെള്ളവും ഭക്ഷണവും നൽകി യുവാവിന്റെ ആ ഒരു ആരോഗ്യ നില തൃപ്തികരമായി തന്നെ നിലനിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷമായിരിക്കും യുവാവിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. അത് വടം കെട്ടിയും അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റിംഗ് ഉൾപ്പെടെ മറ്റ് സാധ്യതകളെല്ലാം വിലയിരുത്തും അല്ലെങ്കിൽ അതെല്ലാം പരിശോധിക്കും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നലെ ഒരു 11 മണിയോടുകൂടെ ലെഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ സംഘം പോലീസിന്റെ ഏത് തരത്തിൽ വേണം ഈ രക്ഷാപ്രവർത്തനം എന്നുള്ള കാര്യമെല്ലാം എക്സിക്യൂട്ട് ചെയ്തിരുന്നു. അവർ അതിനെക്കുറിച്ചെല്ലാം കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. അവർ തയ്യാറാക്കിയ പദ്ധതി അത് എക്സിക്യൂട്ട് ചെയ്ത് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് രണ്ടാമതൊരു യൂണിറ്റ് പോയത്. അവർ ഏകദേശം 1 മണിയോടുകൂടെയാണ് രണ്ടാമത്തെ യൂണിറ്റ് ഈ ഒരു മലമുകളിലേക്ക് പോയത്. ആ രണ്ടാമത്തെ യൂണിറ്റ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ അതിന്റെ കൂടുതൽ എങ്ങനെ നടപ്പാക്കണം എന്ന കാര്യത്തിലെല്ലാം കൂടുതൽ സജ്ജീകരണങ്ങളും മറ്റുമെല്ലാം അവർ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. ഏതായാലും ഈ പ്രഭാതത്തിൽ നമുക്ക് ഏറ്റവും ആശ്വാസകരമായ വാർത്ത എന്നത് ഈ യുവാവ് ഇപ്പോഴും അവിടെ സുരക്ഷിതനായി തന്നെ ഇരിക്കുന്നു. വലിയ തണുപ്പും കഴിഞ്ഞ 2 രാത്രിയായി കൊടും തണുപ്പാണ് ഈ മലമുകളിൽ. നമ്മളിപ്പോൾ നിൽക്കുന്ന അടിവാരത്ത് പോലും സാമാന്യം നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മലമുകളിൽ എത്രമാത്രം തണുപ്പുണ്ടാവുമെന്ന് ഊഹിക്കാവുകയുള്ളൂ. അത്രയും കൊടും തണുപ്പുള്ള മലമുകളിലാണ് കഴിഞ്ഞ 2 രാത്രി ഈ യുവാവ് ചിലവഴിച്ചത്. മാത്രമല്ല പകൽ കൊടും ചൂടും അനുഭവപ്പെടുന്ന പാറയുടെ ചൂടുൾപ്പെടെ കൊടും ചൂടും പകല് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ ചൂടിനെയും തണുപ്പിനെയും എല്ലാം അതിജീവിച്ച് ഭക്ഷണവും വെള്ളവും പോലും ഇല്ലാതെ യുവാവ് അവിടെ ആരോഗ്യവാനായി ഇരിക്കുന്നു, സൈന്യത്തോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് മുൻപിൽ അറിയിക്കാനുള്ള ഏറ്റവും പുതിയ വിവരം. അതോടൊപ്പം സൈന്യം ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കരസേന സംഘം 200-300 മീറ്റർ ബാബുവിന് അരികിലെത്തി എന്നറിയാൻ കഴിയുന്നു. ഇപ്പോ ഇനി ബാബുവിന്റെ അടുത്തേക്ക് എത്താനുള്ള തടസ്സം എന്താണ്? നിലവിൽ ബാബുവിന്റെ അടുത്തേക്ക് എത്തുന്നതിന് വേണ്ടി ബാബു ഇരിക്കുന്നത് ഒരു പാറ ഇടുക്കിലാണ്. ഈ പാറ ഇടുക്ക് എന്നുള്ളത് വളരെ ചെങ്കുത്തായിട്ടുള്ള പാറയാണ്. നമ്മൾ ജനടിവി തന്നെയാണ് ഇന്നലെ ബാബു ഇരിക്കുന്ന ആ പാറയിടുക്കിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം ആദ്യം പുറത്തുവിട്ടത് നമ്മൾ തന്നെയായിരുന്നു. ആ ദൃശ്യങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്, വളരെയേറെ ചെങ്കുത്തായ ഒരു പാറ. ആ പാറയുടെ ഇടുക്കിൽ വളരെ ശ്രമകരമായിട്ടാണ് യുവാവ് അവിടെ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഈ പറഞ്ഞ 200-300 മീറ്റർ ഭാഗത്തേക്ക് സൈന്യത്തിന് എത്തണമെങ്കിൽ കുറച്ച് വടം കെട്ടി വളരെയേറെ കുറച്ചുകൂടെ ശ്രമകരമായ ദൗത്യമാണ്. അത് ചെയ്യണമെങ്കിൽ അവർക്ക് വെളിച്ചം വേണം എന്നുള്ളതാണ്. കാരണം അത് രാത്രി നേരത്തെ അത്തരത്തിലുള്ള ഓപ്പറേഷനുകൾക്ക് മുതിരുകയാണെങ്കിൽ അത് ചിലപ്പോൾ പരാജയപ്പെടാനുള്ള സാധ്യത അവർ മുന്നിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ അതിന് കാത്തിരുന്നത്. നേരം പുലരുന്നത് വരെ യുവാവ് തളരാതെ അയാൾക്ക് മനോധൈര്യം ഉൾപ്പെടെ നൽകി സൈന്യം തങ്ങൾ കൂടെയുണ്ട്, ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല എന്നുൾപ്പെടെ അറിയിച്ചുകൊണ്ട് സൈന്യമായാലും അല്ലെങ്കിൽ ദേശീയ ദുരന്ത അധികാര അതോറിറ്റി NDRF ആയാലും എല്ലാം യുവാവിന് മനോധൈര്യം നൽകിക്കൊണ്ട് ഈ ഒരു ഓപ്പറേഷൻ പുലരാൻ സമയം പുലരാൻ വേണ്ടി വെളിച്ചമാവാൻ വേണ്ടി കാത്തിരുന്നതായിരുന്നു. ഏതായാലും ഇപ്പോൾ വെളിച്ചം വന്നിരിക്കുന്നു. ഇനി നമുക്ക് വരും മണിക്കൂറുകളിൽ വരും മിനിറ്റുകളിൽ കുറച്ചുകൂടി ആശ്വാസകരമായ വാർത്ത പുറത്ത് വരും, അല്ലെങ്കിൽ ആ കുറച്ചുകൂടി ആശ്വാസകരമായ വാർത്ത ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്ത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് ഇവിടെ നെറ്റ്വർക്ക് വളരെ ദുർബലമാണ് എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ സംപ്രേഷണം ചെയ്യുമ്പോൾ പോലും അതിന് വളരെ വിലങ്ങുതടിയാവുന്ന ഈ വാർത്ത സംപ്രേഷണം ചെയ്ത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ പോലും അതിന് വലിയ വിലങ്ങുതടിയാവുന്ന അതിന് വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു ഘടകം എന്നുള്ളത് ഇവിടെ നെറ്റ്വർക്ക് വളരെയേറെ പ്രയാസമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യത്തിന് പോയിരിക്കുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ആയാലും അവിടെ നിന്നും വിവരങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തിക്കുന്നതിന് നെറ്റ്വർക്കിന്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സൈന്യമായതുകൊണ്ട് തന്നെ അവർക്ക് അതിന് പ്രത്യേക സംവിധാനങ്ങളും മറ്റുമെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരും മിനിറ്റുകളിൽ വരും മണിക്കൂറുകളിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ യുവാവിനെ നമ്മുടെ ക്യാമറയിൽ തന്നെ ദൃശ്യങ്ങളിൽ യുവാവിന്റെ കാണാൻ സാധിക്കുന്നുണ്ട്. യുവാവ് ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ്. ഒരു പാറയിടുക്കിൽ കൃത്യമായി ഇരിക്കുന്നതിന്റെ ദൃശ്യം കൃത്യമായി ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ശരി, വിനീഷ് കൂടിച്ചേരുന്നുണ്ട്. വിനീഷ്, ഇനിയും രക്ഷാപ്രവർത്തനം ഒരുപക്ഷെ വൈകിയാൽ യുവാവിന്റെ ആരോഗ്യനില വീണ്ടും വഷളാകാനുള്ള ഒരു സാധ്യതയില്ലേ?
മലമ്പുഴ ചെറാടമലയിൽ കുടുങ്ങിയ യുവാവിനെ പുറത്തെത്തിക്കാൻ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ബാബുവിന് തൊട്ടരികിൽ സൈന്യമെത്തി ബാബുവിന് വെള്ളവും ഭക്ഷണവും എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സൈന്യം. അരുൺ ചേരുന്നുണ്ട്. അരുണെ, രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്, സൈന്യം ബാബുവിൻ്റെ അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും രക്ഷാപ്രവർത്തനം വൈകിയാൽ ഒരുപക്ഷെ ബാബുവിൻ്റെ ആരോഗ്യനില വീണ്ടും വഷളാകാൻ സാധ്യതയില്ലേ? തീർച്ചയായും അതിന് സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മൾ ഇന്നലെ ആ പാറയിടുക്കിൽ ഇരിക്കുന്ന യുവാവിന്റെ ദൃശ്യങ്ങൾ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് ഹെലി ക്യാമറ ഉപയോഗിച്ച് നടത്തിയ ആ ഒരു ഓപ്പറേഷനിൽ പോലീസ് നടത്തിയ ഓപ്പറേഷനിൽ കിട്ടിയ ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളിൽ പോലും യുവാവ് ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നത് വെള്ളം വേണം എന്നുള്ളതാണ്. അതിനുശേഷം ഇന്നിപ്പോൾ പുലർച്ചെയായാലും ആ യുവാവുമായി സൈനിക ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടപ്പോൾ മറുപടി യുവാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ റെസ്പോണ്ട് എന്നുള്ളത് വെള്ളം വേണം, വെള്ളം തരണം എന്നുള്ളതാണ്. ഏതായാലും ആ വെള്ളം വേണമെന്ന് അദ്ദേഹം നിരന്തരം ആവശ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് തന്നെ അദ്ദേഹം എത്രമാത്രം വളരെ പ്രയാസം അനുഭവിക്കുന്നു, വെള്ളമില്ലാത്ത അയാൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിലെല്ലാം നമുക്ക് അദ്ദേഹം മയങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ അദ്ദേഹം തളർന്നു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും ആ ദൃശ്യങ്ങളിൽ നമുക്കറിയാം യുവാവ് ഇരിക്കുന്ന മല എന്നുള്ളത് കൃത്യമായി കാണുമ്പോൾ നമുക്ക് വളരെയേറെ ഒരു അടിലെത്തി കഴിഞ്ഞാൽ ഒരു വളരെയേറെ താഴേക്ക് വീഴാവുന്ന അത്രയും അപകടകരമായ ഒരു സാഹചര്യത്തിലാണ്. ഈ മലയുടെ മറ്റ് കാടുള്ള ഭാഗങ്ങളിലോ മറ്റ് മരങ്ങളും കുറ്റിച്ചെടികളും മറ്റുമുള്ള ഭാഗങ്ങളിലോ ഒന്നുമല്ല യുവാവ് കുടുങ്ങിയിരിക്കുന്നത്. അദ്ദേഹം കുടുങ്ങിയിരിക്കുന്നത് ചെങ്കുത്തായ പാറയുടെ ഒരു ചെറിയ ഭാഗത്താണ്, പാറയുടെ ഒരു പൊത്തിനകത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പൊത്തിനകത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലൊന്ന് മോഹാലെത്തിപ്പെട്ടാൽ പോലും അത് വലിയ അപകടത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ ഒരു അപകടത്തിലേക്ക് കടക്കും. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ രക്ഷാ ദൗത്യ സംഘത്തിന്റെ മുന്നിലുള്ള ഏറ്റവും ആദ്യത്തെ പരിഗണന, ഏറ്റവും പ്രഥമമായ പരിഗണന എന്നുള്ളത് ഏത് വിലയിലെയും ഭക്ഷണവും വെള്ളവും യുവാവിനെ എത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി തന്നെയായിരിക്കും ഈ ആദ്യ മണിക്കൂറുകളിൽ ആദ്യ മീറ്റുകളിലെല്ലാം രക്ഷാ ദൗത്യ സംഘം ശ്രമം നടത്തുക. വെള്ളവും ഭക്ഷണവും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക. അതിനുശേഷം മാത്രമേ യുവാവിന്റെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള മറ്റ് നടപടികളിലേക്ക് സൈന്യം കടക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഏതായാലും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ദൗത്യ സംഘത്തിന്റെ മുൻപിലുള്ള ഈ ഒരു വെല്ലുവിളി എന്നത് വളരെയേറെ ദുർഘടമായിരുന്നു. അവർ ഇന്നലെ രാത്രി ഇവിടെ നിന്നും പുറപ്പെടുമ്പോൾ പോലും വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചാണ് ഈ മലമുകളിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വലിയ വിഷ ജന്തുക്കളും മറ്റുമുള്ള കാട് താണ്ടി വേണം അവർക്ക് എത്താൻ. അവർ പോകുമ്പോൾ ആ യാത്രയിൽ തന്നെ പലയിടത്തും വലിയ പാമ്പും മറ്റ് ഇഴജന്തുക്കൾ ഉണ്ടായിരുന്നു. അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് അവിടെ എത്തിയത് എന്ന് ആ സംഘത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആനയും പുലിയും എല്ലാം ഉള്ള കാട് കൂടെയാണ്, ആ കാടും മറ്റും മറികടന്നു തന്നെയാണ് ഈ സംഘം അവിടെ എത്തിയിട്ടുള്ളത് എന്നതാണ്. ഏതായാലും നമുക്ക് ഏറ്റവും ആശ്വാസകരമായ വാർത്ത ഈ സംഘത്തിന് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കുന്നു, ഏറ്റവും അടുത്ത് തന്നെ എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ജനിച്ചമായിരിക്കുന്നു, ഇനി ഇപ്പോൾ മറ്റ് ഓപ്പറേഷനുകളിലേക്ക് കടക്കും. ഈ യുവാവിന് അടുത്തേക്ക് എത്തുന്നതിന് മറ്റ് ഭക്ഷണവും വെള്ളവും നൽകുന്ന ഉൾപ്പെടെയുള്ള മറ്റ് ഓപ്പറേഷനുകളിലേക്ക് ഇപ്പോൾ കടക്കും എന്നുള്ളത് തന്നെയാണ്. സൈനിക വൃത്തങ്ങളിൽ നിന്ന്, എൻഡിആർഎഫിന്റെയും മറ്റും വൃത്തങ്ങളിൽ നിന്ന്, മലമുകളിൽ ക്യാമ്പ് ചെയ്യുന്ന ദൗത്യ സംഘത്തിന്റെ പക്കൽ നിന്നും നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. ശരി, വി വിനീഷ് കൂടി ചേരുന്നുണ്ട്. വിനീഷ്, ഏകദേശം 300 മീറ്റർ അടുത്തെത്തിയിരിക്കുകയാണ് ബാബു. ബാബുവിന്റെ അടുത്തേക്ക് സൈന്യം എത്തിയിരിക്കുകയാണ്. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? നിലവിൽ ബാബുവിന്റെ രക്ഷാദൗത്യം നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. NDRFന്റെ ടീം അംഗങ്ങളുടെ നേതൃത്വത്തിൽ 3 NDRF ടീം അംഗങ്ങളാണ് നിലവിൽ ഇപ്പോൾ രക്ഷാദൗത്യം നടത്തുന്നത്. അതുപോലെ തന്നെ കരസേനയുടെ 2 ടീം അംഗങ്ങളും ഇപ്പോൾ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. നിലവിൽ ഈ ബാബുവിന്റെ സമീപത്തായി എത്തിയിരിക്കുന്നത് കരസേന അംഗങ്ങളാണ്. വില്ലിംഗ്ടണിൽ നിന്നെത്തിയ കരസേന അംഗങ്ങളാണ് ബാബുവിന്റെ സമീപ പ്രദേശത്തായി എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന
വിവരങ്ങൾ. എന്തായിരുന്നാലും രക്ഷാദൗത്യം 40 മണിക്കൂർ പിന്നിടുമ്പോൾ സൈന്യത്തിന്റെ പൂർണ്ണ ഒരു ഇടപെടൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം കൃത്യമായ രീതിയിൽ ഇനി പകൽ വെളിച്ചത്തിലേക്ക് നീങ്ങുന്നുണ്ട്. അത് രക്ഷാദൗത്യത്തിന് കൂടുതൽ സുഗമമാക്കാൻ സാധിക്കും എന്ന വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായിരുന്നാലും വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ ദിവസം രാത്രിയും NDRF സംഘത്തിന്റെയും കരസേനാ സംഘത്തിന്റെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നു. രാത്രി കൊടു തണുപ്പായിരുന്നു, വലിയ തോതിലുള്ള തണുപ്പും അനുഭവപ്പെട്ടിരുന്നു. അതും രക്ഷാദൗത്യത്തിനെ പ്രതികൂലമായി ബാധിച്ചു. ഇനി ഈ ഒരു പുലർ വെട്ടം അത് രക്ഷാദൗത്യത്തിന് കൂടുതൽ സുഗമമാകാനുള്ള ഒരു സാധ്യത തന്നെ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NDRFന്റെ 3 സംഘത്തിലെ അവസാന സംഘം ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ മലമുകളിലേക്ക് കയറി തുടങ്ങിയിരിക്കുന്നത്. കരസേനയുടെ അംഗങ്ങളാണ് ഇപ്പോൾ തൊട്ടടുത്ത് ഈ ബാബുവിന്റെ സമീപ പ്രദേശത്തായി എത്തിയിരിക്കുന്നതെന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ശരി, മലമ്പുഴ ചിറാടമലയിൽ കുടുങ്ങിയ യുവാവിനെ പുറത്തെത്തിക്കാൻ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ബാബുവിന് തൊട്ടരികിൽ സൈന്യമെത്തി. ബാബുവിന് വെള്ളമെത്തിക്കാനുള്ള ശ്രമത്തിലാണ് സൈന്യം. വിവരങ്ങളാണ് അരുൺ ആലത്തൂരും ബി വിനീഷും നൽകിയത്.